െ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല ഞാൻ നാസ്തികവാദിയാണ് ഞാൻ ഇനി നിരീശ്വരവാദിയാണ് എന്നൊരാൾ പറഞ്ഞാൽ ഇനി അവൻ എന്ത് പറഞ്ഞാലും ല ആ ഫിലോസഫിക്കൊന്നും ഒരു അർത്ഥമില്ലാന്ന് അവന് ഇനി എന്തു പറഞ്ഞോട്ടെ ല അഖുലല ബുദ്ധി ഇല്ലാത്തതാണ് ആ പറയുന്നത് അതുകൊണ്ട് ഹാദാ മുബ്തലൻ അൽ മജ്നൂനു മൻ ഭ്രാന്തി പിടിച്ച മനുഷ്യൻ പരീക്ഷണത്തിന് വിധേയമായ ആളാണെന്ന് പറയണേ മുബുദ്ധലൻ ഒരു ബലാഹ് വന്ന ആളാണ് ഒരു പരീക്ഷണം വന്ന ആളാണ് അൽ മജുനൂനും മജുനൂൻ എന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ അറിയലാണ് അള്ളാഹുവിനെ ഭയപ്പെടലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളോട് ഒരു അറബി വന്ന് ചോദിച്ചു അല്ലിംഹു നബിയേ എനിക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരണേ നബിയേ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ഖുൽ لا اله الا الله وحده لا شريك له الله اكبر كبيرا والحمد لله كثيرا سبحان الله رب العالمين لا حول ولا قوه الا بالله العزيز الحكيم കല്ലാനെ പറ്റിയല്ലേ എനി പറയുന്നത് എനിക്കെന്താണ് അങ്ങ് പഠിപ്പിച്ച് തരുന്നത് ഞാൻ എനിക്കെന്താ കിട്ടാനുള്ളത് നമ്മുടെ ലൈവ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള ഒരു അറിവ് ഒരു ഒരു ദിഖിറങ് പഠിപ്പിച്ചു തരയണമേ എന്ന് പരിശുദ്ധ റസൂലിനോട് ചോദിച്ചപ്പനി പറഞ്ഞു നിങ്ങൾ പറയണം ആരാധനായവൻ നമ്മൾ തലകുനിക്കേണ്ടത് നിവർന്ന് നടക്കുന്ന നമ്മുടെ തല നമ്മുടെ മുഖം നമ്മുടെ നെറ്റി മണ്ണിലേക്ക് വെക്കാനും അർഹതപ്പെട്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് ലാ ശരീഖലു അവൻ്റെ കൂടെ വേറെ ദൈവങ്ങളില്ല ഒരു ഒരു പ്രസിഡൻ്റ് മതി ഒരു രാജ്യത്തിന് ഒരു രാജാവ് മതി ഒരു രാജ്യത്തിന് രണ്ടെണ്ണം വേണ്ട ഒന്നേ ഉള്ളൂ അല്ലാഹു അവൻ സർവേശ്വരനാണ് സർവശക്തനാണ് അള്ളാഹു അക്ബറു ഖബീറ അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷയമാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ ശ്രദ്ധയാകർഷിക്കേണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടേണ്ട വിഷയം അള്ളാഹുവിൻ്റെ വിഷയമാണ് അള്ളാഹു എല്ലാറ്റിനെക്കാളും വലുതാണ് അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് ഒരുപാട് സ്തുതി ഈ പ്രപഞ്ചങ്ങളെല്ലാം പടച്ച ഇപ്പോൾ യൂണിവേഴ്സ് എന്നത് മൾട്ടിവേഴ്സ് എന്നാ പറയാ നമ്മളൊക്കെ യൂണിവേഴ്സ് എന്നല്ലേ പറയാ പറയാം പ്രപഞ്ചം എന്ന് ഒരുപാട് ലോകങ്ങളുണ്ടെന്നാണ് അപ്പോൾ കണ്ടെത്തിയത് മൾട്ടി വേഴ്സാണെന്നാണ് പറയുക യൂനി ഒന്നല്ല വ്യത്യസ്തങ്ങളായ ലോകങ്ങളാണ് അത്രയും പ്രപഞ്ചത്തിലുള്ളത് ആണ് സുഭാഷണം റബ്ബിൽ ആലമീൻ ഫാത്തിഹ തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു ഇത് പറഞ്ഞല്ലേ വിസ്മി കഴിഞ്ഞപ്പോൾ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവാണ് അള്ളാഹു നമുക്ക് നമുക്കിങ്ങനെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലോകങ്ങളാണ് ഒരു ലോകമൊന്നും അല്ലാൻ നീ ഒരു ഒരു ന്യൂനതയുമില്ല ട്രാൻസെൻസ് അതിനാണ് പറയാ അതാണ് നമ്മുടെ പ്രത്യേകത ഹക്കീമായ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയ്ക്കു വേണ്ടി ഊർജ്ജസ്വലമായി മുന്നോട്ട് വരാനും സാധിക്കണമെങ്കിൽ ഇല്ല ബില്ല അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ മനുഷ്യന് സാധ്യമല്ല നമ്മുടെ ആരോഗ്യം നമ്മുടെ തടി നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖൽഖാൺ അല്ലേ അള്ളാഹു സുബാനഹുവ ചാലയാണ് മനുഷ്യന് കഴിവ് നൽകിയത് ഹൃദയം ചിന്ത നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ അവന് തീരുമാനിക്കാം പക്ഷെ അതിൻ്റെ കഴിവല്ലാഹു നമുക്ക് നൽകി തൊക്കെ അള്ളാഹു നൽകിയതാണ് അള്ളാഹുവിൻ്റെ കഴിവില്ലാതെ മനുഷ്യൻ അനങ്ങാൻ കഴിയില്ല എ ചെയ്യാനും കഴിയില്ല തിന്മ ചെയ്യാനും കഴിയില്ല പടച്ചവനെ തിന്മ ചെയ്യാതെ നന്മയ്ക്ക് വരയണമെങ്കിൽ നന്മയ്ക്ക് മുന്നിടയണമെങ്കിൽ കാര്യം ചെയ്യണമെങ്കിലും ഇല്ലാ ബില്ലാഹിൽ തത്വദീക്ഷയുള്ള അള്ളാഹുവേ സർവ അധികാരമുള്ള അള്ളാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞേക്കേണമേ എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ കാല ആറാബി പറഞ്ഞു അറാബികൾ എന്ന് പറഞ്ഞത് മലമുകളിൽ ജീവിക്കുന്ന ആടിനെ മേച്ച് നടക്കുന്ന ആളുകളാണ് അവർക്ക് ദ ഡോ നോ ദ എ ചിക്കറ്റ് ഓഫ് ടോക്കിങ് അവർക്ക് സംസാരിക്കേണ്ട മര്യാദയൊന്നും അവർ പറഞ്ഞുകൊള്ളുന്നില്ല അവർക്കതറിയില്ല അവരങ്ങനെ നബിതങ്ങളൊക്കെ ഭയങ്കര രസകരമായി ചിരിക്കാറുണ്ട് അവരുടെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹ ഉല ഇലി റബ്ബി ഇതൊക്കെ റബ്ബിനുള്ളതല്ലേ നബിയെ ഇതൊക്കെ അള്ളാഹുവിനുള്ളതല്ലേ അള്ളാഹ അങ്ങനെയൊക്കെയാണ് ഫമാഅലി എനിക്കിപ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ എനിക്കെന്തെങ്കിലും കിട്ടാൻ ഉള്ളത് പറഞ്ഞൊരു നബിയെ ഇത് ചൊല്ലിയാൽ കൂലി കിട്ടും അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ പറയുന്നത് കല്ലാന്റെ പൂരിശല്ലെ പോയി പറഞ്ഞതൊക്കെ എനിക്കെന്താ കിട്ടേണ്ടതിനെപ്പിയാ അതൊന്ന് പഠിപ്പിച്ചിരുന്നത് അപ്പൊ പറഞ്ഞു കുൽ നിങ്ങൾ പറയണം തരയണമേ വർഹം എന്നോട് കരുണ കാണിക്കണമേ വഹ്ദിനീ എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കണമേ വർ എനിക്ക് വേണ്ടതെല്ലാം നീ നൽകണമേ ഊപ കിട്ടിയപ്പോ അല്ലേ

വഹ്ദിനീ നേരായ എന്നെ വഴി നടത്തേണമേ വറുസുഖിനി എനിക്ക് റിസ്ക് നൽകേണമേ ദുനിയാവിൽ ജീവിക്കാൻ റിസ്ക് വേണം പിന്നെ ഭക്ഷണമുണ്ടായ ജോലി ഉണ്ടായാൽ മാത്രം പോരല്ലോ ജോലി ഉണ്ടായാൽ നേർവഴിക്ക് ജീവിക്കണ്ടേ നേർവഴിക്ക് ജീവിക്കണം അള്ളാഹുവിൻ്റെ കരുണയില്ലെങ്കിൽ ഇല്ലെങ്കിൽ രക്ഷിക്ക രക്ഷപ്പെടാൻ കഴിയില്ല പിന്നെ നാളെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു മഗഫുർത്തും തരണം ഇത് നാലു നാലുങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഇതെല്ലാം എൻ്റെ റബ്ബിനുള്ളതല്ലേ എനിക്കെന്താ ഉള്ളത് ഇതൊക്കെ അള്ളാൻ്റെതല്ലേ എന്നാൽ നിങ്ങൾ പറഞ്ഞേക്കണം അള്ളാഹുവിൻ്റെ ഹക്കീമായ ഇസ്മ വെച്ചുകൊണ്ട് നബി അലി വസ്ലമതങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഹെക്ക് മച്ച് അള്ളാഹു നൽകുന്ന ഒരു വലിയ ഞമ്മച്ചാണ് അസൂയ വന്നു പോകുന്നതാണ് അതിന് കുഴപ്പമില്ല എന്നാൽ നല്ല അറിവുള്ള ഒരാളെ കാണുമ്പോൾ പഠിച്ചവനെ അയാളെപ്പോലൊക്കെ അറിവ് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാം അതിന് കുഴപ്പമില്ല അസൂയ എന്ന് പറയുമ്പോൾ വാക്കിലിട്ടോ നമ്മുടെ ശരിയായ ടെർമിനോളജി അസൂയ എന്ന് പറയുമ്പോൾ ഉള്ളത് അയാളൊന്ന് മറന്നിട്ട് പിന്നെ എനിക്ക് കിട്ടണം അങ്ങനെ ആവരുത് ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടണം അങ്ങനെ ചിന്തിക്കരുത് അത് കുറ്റമാണ് അതുപോലെ എനിക്ക് അങ്ങനെ ആവാം